ഒരു രക്ഷയില്ല കാരണം ഈ അടുത്ത് ഞാൻ മലയാള സിനിമ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൗദി വെള്ളക്കേ എന്ന് തന്നെ പറയട്ടെ കാരണം അത്ര ഇമോഷണൽ ആയിട്ട് നമ്മളെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് മനുഷ്യന് ഇത്രയും ഒരു വാല്യൂ ഉണ്ടെന്ന് വീണ്ടും ഒരു മലയാള സിനിമയിൽ കാണിച്ചു തന്നിരിക്കും നമ്മൾ സാധാരണ പറയുന്നത് മലയാള സിനിമ എന്ന് പറയുന്നത് കണ്ടന്റ് റിച്ച് ആണ് മറ്റ് ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ആ കാര്യം വീണ്ടും ഒന്ന് ഊട്ടിയുറപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇതിൽ പറയുന്ന നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ഒരു നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ഒരു നിയമ അവസ്ഥയാണ് എന്ന് കാണിക്കുന്ന ഒരു രീതിയുണ്ട് അത് നമ്മളെ ഭയങ്കര ഷോക്കിംഗ് ആണ് മസ്റ്റ് വാച്ചായിട്ട് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമ സിനിമ നമ്മുടെ മനസ്സിലൊരു നന്മയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ അറിയാതെ നിങ്ങളുടെ കണ്ണിൽ ആ ഒരു കണ്ണുനീര് വന്നു പോകും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ചെറിയ ചെറിയ കാസ്റ്റ് ആണെങ്കിൽ പോലും ഗംഭീര പെർഫോമൻസ് ആണ് അങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് പേരുണ്ട് ഒരു രക്ഷയില്ല തരൺ മൂർത്തിക്ക് വീണ്ടും ഒരു ഹാറ്റ്സ് ഓഫ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടി വരും ഗംഭീരം അതിനേക്കാട്ടും ഓപ്പറേഷൻ ചെയ്യാവ വേറെ രീതിയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും നമ്മൾ ഞെട്ടിച്ചു എന്ന് തന്നെ പറയും ഞാൻ പറയുന്നു മനസ്സിനൊരു നന്മയുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും മസ്റ്റ് വാച്ചാണ് ഗംഭീരം പടം നിങ്ങൾ കണ്ടിറങ്ങട്ടെ അവർ പറയട്ടെ ഞാനായിട്ടൊരു പാർട്ടാണ് സോ ഇപ്പോൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് നല്ല റെസ്പോൺസാണ് എന്നാണ് മനസ്സിലായത് തിയേറ്ററിലെ റെസ്പോൺസ് നല്ല നല്ല രീതിയിലാണ് എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനെ എൻജോയ് ചെയ്യിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പടം നന്നായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ഗംഭീര സിനിമയാണ് തിയേറ്ററിൽ കാണാൻ ഗംഭീര സിനിമയാണ് നല്ല വന്ന സിനിമയാണ് പിന്നെ പോസ്റ്റേഴ്സ് ഇതിന് പോസ്റ്റേഴ്സൊക്കെ വ്യത്യസ്തപരമായിട്ടുള്ള പോസ്റ്റേഴ്സാണ് അറിയിട്ടുള്ളത് അപ്പോൾ അതിനുള്ളൊരു മുതൽ ഉള്ളിലുണ്ട് നമ്മളിങ്ങനെ മുതലെന്നൊന്നും പറയല്ല അതൊരു ആർട്ടാണ് അത് അവർ ആ ആർട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റേഴ്സിലും അത് അവരുടെ ക്രിയേറ്റിവിറ്റി സ്പേസാണ് അത് മുതലല്ല അപ്പം അവരുടെ ആർട്ട് ഫോമിനെയാണ് കൊണ്ടുവരുന്നത് അപ്പം ആ ആർട്ട് ഫോം വന്ന് കാണുന്നത് അല്ല അത് നിങ്ങൾ എക്സ്പീരിയൻസ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തതല്ലായിരിക്കും പക്ഷെ നല്ല സിനിമ ഹലോ ആക്ടിങ് ഒക്കെ പെർഫോമൻസ് ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയേണ്ടതല്ല മൊത്തത്തിൽ പണം സൗണ്ടും മ്യൂസിക്കും അഭിനയവും ഡയറക്ഷനും അതെ ഇമോഷണലി ഉണ്ട് അതുപോലെ തന്നെ ചിരിക്കാനുള്ളതുണ്ട് എല്ലാം ഉണ്ട് കംപ്ലീറ്റ് പാക്കേജ് സന്ദീപേട്ടൻ സിനിമ അത് കേൾക്കുന്ന അങ്ങനെയാണ് തൊണ്ടിമുതൽ പോലത്തെ സിനിമ ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സിനിമ ചെയ്താൽ ഇവിടെ അതിന് സാധ്യത ഉണ്ടെന്ന് മനസ്സിലായത് ഒരുപക്ഷെ വേറൊരു നിർമ്മാതാക്കളുടെയാണെങ്കിൽ ചിലപ്പോൾ അവർ അംഗീകരിക്കണം എന്നില്ല ഇങ്ങനെ പുതിയ ഇത്രയും ആളുകൾ വെച്ച് ഒരു ക്വാളിറ്റിയും നഷ്ടപ്പെടാണ്ട് സൗണ്ടിലും കാഴ്ചയിലും ഒക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്ന് പ്രൊഡക്ഷനാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞൊരു താരം ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ റെസ്പോൺസ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഞങ്ങൾ മെയ് 20 മുതൽ അല്ലേ സത്യം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സന്തോഷം എല്ലാവരെയും നടന്ന് വീടുകളിൽ പോയൊക്കെ കാസ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങളൊരു ഉമ്മനെ കണ്ടില്ലേ ആ ഉമ്മനെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ബാക്കിൽ ഒരു കസേര ഇരിക്കണ കണ്ടിട്ട് ഞാൻ പോയി ഫോട്ടോ അയച്ചിടാൻ പറഞ്ഞ് കണ്ടതാണ് അങ്ങനെ കിട്ടിയതാണ് പിന്നെ കുറച്ച് ആളുകളൊക്കെ പോയി നമ്മുടെ സജീദിക്ക ഐ.ടി. ജോസഫ് പിന്നെ ഹരിത്തമ്പുരാൻ ജയശങ്കർ ഏട്ടൻ അങ്ങനെ കുറച്ച് ആളുകൾ നഷ്ടപ്പെട്ടു പോയി എന്നാലും കാലങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും അവരൊക്കെ നിങ്ങൾ ഈ സിനിമ വഴി ഓർക്കുന്നതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് ആണ് താങ്ക് യു നമ്മള് യുദ്ധമൊന്നും അല്ല ഏട്ടാ കലയല്ലേ അത് അങ്ങനെയൊന്നും കാണുന്നില്ല ഇതൊന്നും കല വിജയിക്കട്ടെ ബിസിനസ് നല്ല കലക്ക് ബിസിനസ്സുകൾ ഉണ്ടാവട്ടെ അപ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയം ഏത് തരം പടം ഇവിടെ വർക്കൗട്ട് ആകും എന്നൊക്കെ അറിയാൻ ഭയങ്കര കൺഫ്യൂഷൻ ഞാനും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയം ഞാനും ഒക്കെ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഇടുന്നത് എന്തുകൊണ്ട് പ്രേക്ഷകം വരുന്നില്ല ഇപ്പം മനസ്സിലായി പ്രേക്ഷകം വരുമെന്ന് താങ്ക് യു പക്ഷേ വളരെ വലിയൊരു പൊളിറ്റിക്സിനകത്ത് പറയുന്നുണ്ട് ഒരു നിയമവ്യവസ്ഥയെ പറ്റി അങ്ങനെ ഒരു ചിന്ത വരാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ല നമുക്ക് അറിയാവുന്ന കുറേ ആളുകളുടെ ലൈഫിലൊക്കെ ഇങ്ങനെ അങ്ങനെ വളരെ സൈലൻ്റായിട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ നമുക്ക് അറിയാവുന്ന ആളുകൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഇങ്ങനെ സിനിമ ചെയ്യാൻ വേണ്ടി റെഫറൻസ് എടുക്കുന്ന സമയത്ത് വക്കീലുമാരുടെ നിന്ന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പോലീസുകാരുടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അവർ ആർക്കും എൻ്റെ ഉത്തരവില്ല എങ്ങനെ ഫോളോ ഔട്ട് ചെയ്യാൻ ഉത്തരവില്ല അത് ആ ചില സൈലൻസ് ഞാൻ പറഞ്ഞില്ല നമ്മൾ ആ സിനിമയിൽ ആദ്യം എഴുതി കാണിക്കുന്നുണ്ട് നമുക്ക് ഫ്രിഡ്ജുകൾ മതി വാളുകൾ വേണം അത് തന്നെയാണ് പറയാനുള്ളത് സൗദി ഇതുപോലെ ആർട്ടിസ്റ്റുകളെ തപ്പി ഞങ്ങൾ നടന്ന സമയത്ത് ഞങ്ങൾക്ക് എനിക്ക് തന്നെ ഒരു പുതിയ സ്ഥലമായിരുന്നു സൗദി അപ്പം ഇത് ആ യാത്രയിലാണ് അയ്യോ ഇത് കൊള്ളാലോ ഇതിങ്ങനെ ഇവിടെ കൊണ്ട് കഥ പ്ലേസ് ചെയ്താൽ അങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്താണ് നല്ല കഥ നമുക്ക് ഇവിടെയും പറയാം